ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫൻഡേഴ്സിൻ്റെ അവസാനത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള എല്ലാ എപ്പിസോഡും കണ്ടവർ മാത്രം ഈ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ വ്യക്തമായ കഥ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ സീരീസിൻ്റെയും എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊട്ടും സമയം കളയാതെ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് തന്നെ പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ച ആ സ്ഥലമാണ്. അതായത് കോളിൻ്റെ പ്ലാനുമായി ബിൽഡിംഗ് ബോംബ് വെച്ച് തകർക്കാൻ അവരെല്ലാവരും തീരുമാനിക്കുകയാണ്. അങ്ങനെ ക്ലയറും കോളിനും ചേർന്ന് ബിൽഡിങ്ങിനെ തകർക്കുകയും ബാക്കിയുള്ളവരെല്ലാം ചേർന്ന് ഹാൻഡിൻ്റെ ബാക്കി നേതാക്കളെ തകർത്ത് അവിടെ നിന്ന് ഡാനിയെ രക്ഷിക്കാം എന്ന പ്ലാനിൽ അവർ ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയുമാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ച് ടൈറ്റിലിട്ട് കാണിക്കുന്നു ദ ഡിഫൻഡേഴ്സ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മൾ കാണുന്നത് കെട്ടിടത്തിനടിയിൽ നടക്കുന്ന കാര്യമാണ്. അതായത് ഡാനി ആ വാതിൽ ഓപ്പണാക്കിയെന്ന് മനസ്സിലാക്കിയ ഹാൻഡിൻ്റെ ആൾക്കാരെല്ലാം അവിടെ വരികയും അവരെല്ലാവരും ഇലക്ട്രിയെ അഭിനന്ദിക്കുകയും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ആൻഡിൻ്റെ ചെറിയ ചെറിയ അനുയായികളെ അവിടേക്ക് അയക്കുകയുമാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് കടിച്ചത് നമ്മൾ കാണുന്നത് നമ്മുടെ ഡിഫൻഡേഴ്സിനെ തന്നെയാണ്. ഈ സമയം ഡിഫൻഡേഴ്സിൻ്റെ കയ്യിലാണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എവിടെയാണ് കൃത്യമായി ബോംബ് വെക്കേണ്ടത് എന്ന് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ അവിടേക്ക് ഒരുപാട് പോലീസുകാരൊക്കെ എത്തുന്നുണ്ടായിരുന്നു. അതായത് മിസ്റ്റിയെ കണ്ട് അവിടേക്ക് ബാക്കിയുള്ള പോലീസുകാരൊക്കെ എത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാരെല്ലാം ചേർന്ന് സംസാരിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോളിൻ സി ഫോറും എടുത്ത് കടന്നു കളഞ്ഞിട്ടുണ്ട് എന്ന് നമ്മുടെ മിസ്റ്റിക്കും അവിടുത്തെ പോലീസുകാർക്കും മെസ്സേജ് വരികയാണ്. ഈ സമയം തന്നെ കോളിനെ അത് കെട്ടിടത്തിനകത്ത് കണ്ടതുകൊണ്ട് തന്നെ മിസ്റ്റിക്ക് മനസ്സിലാവുകയാണ് ഈ കെട്ടിടം തകർക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നതെന്ന്. അങ്ങനെ മിസ്റ്റി അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറെടുക്കുകയാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് കടിച്ചത് നമ്മൾ കാണുന്നത് ഡിഫൻഡേഴ്സ് എല്ലാം തന്നെ അവരുടെ സ്ഥലത്തേക്ക് ഡാനിയെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സമയം ഒരു പ്രത്യേക സ്ഥലത്തെത്തിയ സമയത്ത് നമ്മുടെ മാറ്റ് പറയുകയാണ് ഇതിനപ്പുറം എന്തോ ഉണ്ട്, ആ മതിൽ തകർക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ലൂക്കേജ് ആണെങ്കിൽ ആ മതിൽ തകർക്കുകയാണ്. ഈ സമയം തന്നെ അത് അവിടെ ഒരു ലിഫ്റ്റായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ലിഫ്റ്റ് ഉപയോഗിച്ച് അവർക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് എത്താമെന്ന് അവർ മനസ്സിലാക്കുകയാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് കടിച്ചത് നമ്മൾ കാണുന്നത് നമ്മുടെ കോളിനും ക്ലയറും ചേർന്ന് എവിടെയാണ് ബോംബ് വെക്കേണ്ടത് എന്ന് കൃത്യമായി ബ്ലൂ പ്രിൻ്റിൽ മനസ്സിലാക്കി അവരാണെങ്കിൽ ജനറേറ്ററൊക്കെ ഉണ്ടായിരുന്ന ആ സ്ഥലത്തേക്ക് പോവുകയും അവിടെ ബോംബ് വെക്കാൻ തീരുമാനിക്കുകയുമാണ്. അങ്ങനെ അവർ അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഹാൻഡിൻ്റെ നേതാവിൽ ഒരാൾ അവിടേക്ക് എത്തുകയാണ്. എന്നിട്ട് അവർ കോളിനുമായി ചെറിയൊരു ഫൈറ്റ് ഉണ്ടാവുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയത്ത് തന്നെ നമ്മുടെ ക്ലയറിനാണെങ്കിൽ നമ്മുടെ മിസ്റ്റി എന്ന പോലീസുകാരി വിളിക്കുകയാണ്. അങ്ങനെ ആ ഫോണിലൂടെ ശബ്ദത്തിൽ തന്നെ അവർക്കാണെങ്കിൽ അവിടുത്തെ ഫൈറ്റ് മനസ്സിലാവുകയായിരുന്നു. അങ്ങനെ മിസ്റ്റേക്കാണെങ്കിൽ ഡിഫൻഡേഴ്സ് അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അവിടേക്ക് വേണ്ടി പോവുകയാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് കടിച്ചത് നമ്മൾ കാണുന്നത് ഡാനിയാണ്. ഈ സമയം ഡാനിക്ക് മനസ്സിലാവുകയാണ് തൻ്റെ ആവശ്യം അവർ ഉപയോഗിച്ച് അവരാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കുകയാണെന്ന്. അങ്ങനെ ഡാനിയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഹാൻഡിൻ്റെ പണിക്കാരൊക്കെ അടിച്ചിടുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം തന്നെ അവിടേക്ക് ഹാൻഡിൻ്റെ നേതാക്കൾ വരികയും ഡാനിയെ തിരിച്ചാക്രമിക്കുകയും ഡാനിയെ കൊല്ലാൻ നോക്കുകയാണ്. ഈ സമയം തന്നെ ഇലക്ട്ര അവിടേക്ക് വന്ന് പറയുകയാണ് ഡാനി ജീവനോട് ഉണ്ടെങ്കിൽ മാത്രമേ ഡിഫൻഡേഴ്സിൻ്റെ ബാക്കിയുള്ള അയാളെ അന്വേഷിക്കുകയും അവരെയും നമുക്ക് കൊല്ലാൻ സാധിക്കുകയുള്ളൂ, അതുകൊണ്ട് തന്നെ ഡാനി ജീവനോട് വേണമെന്ന് പറയുകയാണ്. അങ്ങനെ ഡാനി അവർ വെറുതെ വിടുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം തന്നെ ഡിഫൻഡേഴ്സിലെ ആൾക്കാരെല്ലാവരും അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഈ സമയം നമ്മുടെ മാറ്റും ലൂക്കേജും ലിഫ്റ്റിൽ നിന്നും മറഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജെസ്സിക്കയാണെങ്കിൽ ഹാൻഡിൻ്റെ നേതാക്കളോട് സംസാരിക്കുകയാണ്. അങ്ങനെ ഈ തക്കത്തിന് തന്നെ നമ്മുടെ മാറ്റും കൂട്ടരും അവിടെ നിന്ന് ഒളിച്ചു നിന്നെടുത്ത് വന്ന് ഒരു ചെറിയ നീണ്ട ഫൈറ്റ് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതായത് ഹാൻഡിൻ്റെ ആൾക്കാരും നമ്മുടെ ഡിഫൻഡേഴ്സും തമ്മിലുള്ള ഒരു നീണ്ട ഫൈറ്റ് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ സമയത്ത് തന്നെ ഡാനി അവരോടൊപ്പം ചേർന്ന് ബാക്കിയുള്ള ഹാൻഡിൻ്റെ ആൾക്കാരൊക്കെ ആക്രമിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അടിച്ചിടുകയാണ് നമ്മൾ കാണുന്നത്. ഇതിന് പാരലായി തന്നെ നമ്മുടെ കോളിനും ബാക്കിയുള്ള മറ്റൊരു ഹാൻഡിൻ്റെ നേതാവും തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ കോളിനെ രക്ഷിക്കാൻ വേണ്ടി അവിടേക്ക് മിസ്റ്റി അവിടേക്ക് എത്തുകയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ സമയത്തെല്ലാം അണ്ടർഗ്രൗണ്ടിലൂടെ നമ്മുടെ ഹാൻഡിൻ്റെ ആൾക്കാരും ഡിഫൻഡേഴ്സും തമ്മിലുള്ള ഒരു നീണ്ട ഫൈറ്റ് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം ഡാനി ആണെങ്കിൽ തൻ്റെ കയ്യിലുള്ള ഹാൻഡ് ഫിസ്റ്റ് ഉപയോഗിച്ച് ഹാൻഡിൻ്റെ ആൾക്കാരെ ആക്രമിക്കുകയും ഈ തക്കത്തിന് തന്നെ മാറ്റും ബാക്കിയുള്ള ആൾക്കാരും ജെസ്സിക്കയും ലൂക്കേജും എല്ലാവരും ചേർന്ന് ഹാൻഡിൻ്റെ ആൾക്കാരെ നല്ല രീതിയിൽ തന്നെ അടിച്ചിടുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം ഹാൻഡിൻ്റെ ആൾക്കാർക്ക് നല്ല രീതിയിൽ തന്നെ അടി കിട്ടുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഡിഫൻഡേഴ്സ് ആണെങ്കിൽ അത്രയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നത് നമ്മളവിടെ കാണുന്നുണ്ട്. ഡിഫൻഡേഴ്സ് സീരീസിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിലെ ആക്ഷൻ സീനുകൾ എന്ന് പറയുന്നത്. അത് തീർച്ചയായും നമ്മൾ കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. നിങ്ങൾ എക്സ്പ്ലനേഷൻ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഈ അവസാനത്തെ രണ്ട് എപ്പിസോഡുകൾ തീർച്ചയായും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതിലെ ആക്ഷൻ സീനുകൾ അത്രയ്ക്കും മികച്ചതാണ്. ഈ സമയം തന്നെ നമ്മൾ ആക്ഷൻ സീനുകളിൽ നമ്മൾ കാണുന്നുണ്ട് ലൂക്കേജിനെതിരെ ഹാൻഡിൻ്റെ ആൾക്കാർ വെടി ഉതിർക്കുന്നുണ്ടെങ്കിലും ലൂക്കേജിനാണെങ്കിൽ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ലൂക്കേജ് കവർ ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം നമ്മുടെ ഇലക്ട്രയാണെങ്കിൽ ഡാനിയെ മാത്രം ആക്രമിക്കാതെ നമ്മുടെ മാറ്റിനെ മാത്രം ആക്രമിക്കുകയാണ്. അങ്ങനെ മാറ്റാണെങ്കിൽ ഇലക്ട്രയെ തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് കടിച്ചത് നമ്മൾ കാണുന്നത് കെട്ടിടത്തിൻ്റെ മുകളിൽ നടക്കുന്ന കാര്യമാണ്. ഈ സമയം തന്നെ നമ്മുടെ മിസ്റ്റിയാണെങ്കിൽ ആ ഹാൻഡിൻ്റെ നേതാവിനെതിരെ വെടി ഉതിർക്കുകയാണ്. പക്ഷേ അയാൾക്കൊന്നും തന്നെ സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ദേശത്തിന് അയാളാണെങ്കിൽ മിസ്റ്റിയുടെ കൈ അറുത്തു മാറ്റുകയാണ് നമ്മൾ കാണുന്നത്. ഇത്
വീട്ടിൽ ദേഷ്യം കണ്ട കോളിനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തല അറുത്തു മാറ്റി ഒരു ഹാൻഡിൻ്റെ നേതാവിനെ എങ്ങനെയാണോ കൊല്ലേണ്ടത് ആ രീതിയിൽ തന്നെ അയാളെ കൊല്ലുകയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ക്ലെയർ ആണെങ്കിൽ മിസ്റ്റിയെ ശുശ്രൂഷിക്കുകയാണ്. ഈ സമയം അവർക്കൊരു ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെയാണ് അവർക്ക് മനസ്സിലാവുന്നത് മരിച്ചു വീണ ഹാൻഡിൻ്റെ നേതാവ് വീണിട്ടുള്ളത് ആ ബോംബിലേക്കായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ആ ബോംബാണെങ്കിൽ ആക്ടിവേറ്റ് ആവുകയും 10 മിനിറ്റിനുള്ളിൽ ആ ബോംബ് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അങ്ങനെ അവരാണെങ്കിൽ മിസ്റ്റിയും എടുത്ത് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറാവുകയാണ് നമ്മൾ കാണുന്നത്. സമയത്ത് തന്നെ ബോംബ് ആക്ടിവായത് നമ്മുടെ മാറ്റിനാണെങ്കിൽ ശബ്ദത്തിലൂടെ മനസ്സിലാവുകയാണ്. അങ്ങനെ മാറ്റാണെങ്കിൽ ബാക്കിയുള്ള 3 ഡിഫൻഡേഴ്സിനെയും അവർ ലിഫ്റ്റിലേക്ക് കയറ്റുകയാണ്. എന്നിട്ട് പറയുന്നു, നിങ്ങൾ ഇവിടെ തന്നെ എത്രയും പെട്ടെന്ന് മുകളിൽ പോയി രക്ഷപ്പെട്ടോളൂ, എനിക്ക് ചെറിയ കാര്യം ചെയ്ത് തീർക്കാനുണ്ട് എന്ന് പറയുകയാണ്. ഈ സമയം മാറ്റാണെങ്കിൽ ഡാനിയുടെ ചെവിയിൽ ചെറിയൊരു കാര്യം പറയുന്നുണ്ട്. അത് എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നില്ല. ഡാനിയാണെങ്കിൽ അത് ആരോടും പറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഡാനിയും ലൂക്കേജും ജെസിക്കയും ലിഫ്റ്റിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം മാറ്റാണെങ്കിൽ അവിടെ ബാക്കിയുണ്ടായിരുന്നത് ഇലക്ട്ര മാത്രമാണ്. ഇലക്ട്രയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം ഇലക്ട്രയും മാറ്റും ചെറിയ ഫൈറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇലക്ട്രയെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് മാറ്റ് ശ്രമിക്കുന്നതെന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കുറച്ചൊക്കെ നമ്മുടെ ഇലക്ട്രയ്ക്കും മാറ്റ് പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ സമയം ബാക്കിയുള്ള ഡിഫൻഡേഴ്സ് മുകളിലേക്ക് എത്തുകയും അവിടെ നിന്നുണ്ടായിരുന്ന മിസ്റ്റിയെയും എടുത്ത് അവർ പുറത്തേക്ക് പോവുകയാണ്. ഈ സമയം തന്നെ അവിടേക്ക് ഒരുപാട് പോലീസുകാരൊക്കെ എത്തിയിരുന്നു. എന്നാൽ കെട്ടിടത്തിനകത്ത് ബോംബുണ്ട് എന്ന് മിസ്റ്റി അവരെ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാ ആൾക്കാരെയും പുറത്തിറക്കുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം തന്നെ നമ്മൾ കാണുന്നത് ബോംബാണെങ്കിൽ പൊട്ടാനായി നിൽക്കുകയാണ്. ഈ സമയം മാറ്റാണെങ്കിൽ ഇലക്ട്രിയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇലക്ട്രിക് ആണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നെങ്കിലും അവർ തമ്മിൽ ചെറിയൊരു ഫൈറ്റ് നീണ്ടും വീണ്ടും ഉടലെടുക്കുകയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അവസാനം ആ ബോംബ് പൊട്ടുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം തന്നെ ഹാൻഡിൻ്റെ എല്ലാ ആൾക്കാരും ഹാൻഡിൻ്റെ നേതാക്കളും എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ബിൽഡിങ്ങിനടിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ സമയം തന്നെ മാറ്റ് പറഞ്ഞത് ഇലക്ട്രിക് അവസാനം മനസ്സിലാവുകയാണ്. അങ്ങനെ മാറ്റിനും ഇലക്ട്രിക്കും രക്ഷപ്പെടാൻ പറ്റാതെ ആ ബിൽഡിങ്ങിനടിയിൽ തന്നെ അവർ രണ്ടുപേരും പെട്ടുപോവുകയാണ്. അതായത് ബിൽഡിംഗ് ആണെങ്കിൽ പൊടിഞ്ഞ് വീഴുകയാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം നോക്കി നിൽക്കാൻ മാത്രമേ ഡിഫൻഡേഴ്സിലുണ്ടായിരുന്ന ബാക്കിയുള്ള ആൾക്കാർക്ക് സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവസാനം ഇലക്ട്രിക് ആണെങ്കിൽ ആരാണ് മാറ്റ്, ആരായിരുന്നു താൻ എന്ന് മനസ്സിലാവുകയും ഇലക്ട്രി ആണെങ്കിൽ മാറ്റിനെ കിസ് ചെയ്യുകയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ആ സമയത്തേക്കും ബിൽഡിംഗ് ആണെങ്കിൽ പൊടിഞ്ഞ് ആ അണ്ടർഗ്രൗണ്ടിലേക്ക് എത്തുകയും അവർ രണ്ടുപേരും അവിടേക്ക് ബിൽഡിങ്ങിൻ്റെ അടിയിൽ പെട്ടുപോവുകയും അവർ രണ്ടുപേരും അവിടെ തന്നെ മരിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം തന്നെ കണ്ടു നിന്ന് ഡിഫൻഡേഴ്സ് ആണെങ്കിൽ കരഞ്ഞു നിൽക്കുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം നമ്മുടെ ഡാനി പറയുന്നുണ്ട്, അവൻ എൻ്റെ ചെവിയിൽ അവസാനമായി പറഞ്ഞത് ഈ നഗരത്തെ നിങ്ങൾ രക്ഷിക്കണമെന്നാണ്. അതിനർത്ഥം നമ്മുടെ ഹാൻഡിനാണെങ്കിൽ ഇതിൽ നിന്നും പുറത്തു വരാൻ ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഹാൻഡിൻ്റെ എല്ലാവരെയും കൊല്ലാൻ വേണ്ടി തൻ്റെ ജീവൻ നൽകാനും അവൻ തയ്യാറായിരുന്നു എന്നെല്ലാം ബാക്കിയുള്ള ഡിഫൻഡേഴ്സിനോട് പറയുകയാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം കേട്ട് ബാക്കിയുള്ള ഡിഫൻഡേഴ്സിനാണെങ്കിൽ സങ്കടം വന്ന് കരയുകയാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മൾ കാണുന്നത് പോലീസ് സ്റ്റേഷനാണ്. ഈ സമയം പോലീസ് സ്റ്റേഷനിലേക്ക് എല്ലാവരും എത്തുകയാണ്. അതായത് ഡിഫൻഡേഴ്സിലെ ബാക്കിയുള്ള എല്ലാവരും എത്തുകയും അവരുടെ കൂട്ടുകാരും അവരുടെ ഫാമിലിയും അവരെ ചേർത്ത് പിടിക്കുകയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ സമയത്ത് മാറ്റ് അവിടെ എത്താതിരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോഗിയും കാരൻ പേജും അവിടെ വെച്ച് കരയുകയാണ്. അവർക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ മാറ്റാണെങ്കിൽ സ്വന്തം ജീവൻ അവർക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് എന്ന്. അങ്ങനെ അവർ അവിടെ വെച്ച് കരയുകയാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ച് കട്ട് ചെയ്ത് നമ്മൾ കാണുന്നത് ഒരുപാട് മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ്. അതായത് ഡിഫൻഡേഴ്സിൻ്റെ എല്ലാവരെയും കേസുകളൊക്കെ നമ്മുടെ ഗവൺമെൻറ് അവർക്ക് മേലിൽ നിന്ന് പിൻവലിക്കുകയാണ്. അതായത് അവർക്ക് ഒരു കേസും ഇല്ലാത്ത രീതിയിലാക്കുകയാണ് നമ്മൾ കാണുന്നത്. കൂടാതെ നമ്മുടെ മിസ്റ്റി ആണെങ്കിൽ നല്ല പൂർണ്ണ ആരോഗ്യവാഗത്തോട് ഹോസ്പിറ്റലിൽ ജീവിക്കുകയാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല ലൂക്കേജ് ആണെങ്കിൽ ക്ലെയറിൻ്റെ കൂടെ നല്ല രീതിയിൽ തന്നെ ജീവിക്കുകയും നമ്മുടെ ആൻഫിസ്റ്റ് ആണെങ്കിൽ ന്യൂയോർക്കിൽ മാറ്റിന് കൊടുത്ത വാക്കനുസരിച്ച് ന്യൂയോർക്കിൽ തന്നെ അവൻ്റെ ഗേൾഫ്രണ്ടിനോടൊപ്പം ജീവിക്കുകയാണ്. നമ്മുടെ ജെസിക്ക ജോൺസ് ആണെങ്കിൽ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ജീവിതവുമായി മുന്നോട്ട് പോവുകയും അവരുടെ കൂട്ടുകാരെല്ലാം വേണ്ടി അവർക്ക് സഹായിക്കുകയും അങ്ങനെ ഒരു നല്ല എൻഡിങ് തന്നെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ സമയത്ത് നമ്മുടെ ഫോഗിയും കാരൻ പേജ് ആണെങ്കിൽ മാറ്റില്ലാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ദുഃഖത്തിലായിരുന്നു തന്നെ ജീവിച്ചിരുന്നത്. അത് നമുക്ക് അവിടെ നിന്ന് അങ്ങനെ ബാക്കിയുള്ള ഡിഫൻഡേഴ്സിനെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ജീവിതം നയിക്കുകയും നമ്മുടെ മാറ്റിനാണെൻ്റെ കുടുംബത്തിനാണെങ്കിൽ ഒന്നുമില്ലാതെ അങ്ങനെയുള്ള ഒരു എൻഡിങ്ങിലൂടെയാണ് സീരീസ് അവസാനിക്കാൻ പോകുന്നത്. എന്നാൽ സീരീസ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായി നമ്മൾ കാണുന്നത് ഒരു ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതായത് നമ്മുടെ മാറ്റ് മരിച്ചിട്ടില്ല, മാറ്റ് ഇപ്പോഴും ഒരാളുടെ കൂടെ ആശുപത്രിയിൽ കിടക്കുകയാണ് നമ്മൾ കാണുന്നത്. ആരാണ് മാറ്റിനെ രക്ഷിച്ചത്, അല്ലെങ്കിൽ ആരുടെ കൂടെയാണ് മാറ്റ് ഇപ്പോൾ ഉള്ളത് എന്നൊന്നും നമ്മൾക്ക് ഇവിടെ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവിടെ വെച്ച് ഡിഫൻഡേഴ്സ് എന്ന് പറയുന്ന സീരീസ് അവസാനിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഇനി മാറ്റിന് എന്തായിട്ടും സംഭവിച്ചിട്ടുണ്ടാവുക, മാറ്റിനെ ആരായിരിക്കും രക്ഷിച്ചിട്ടുണ്ടാവുക തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരവുമാണ് നമ്മുടെ ഡെയർ ഡെവലിൻ്റെ 3rd season. അപ്പോൾ ഡെയർ ഡെവലിൻ്റെ 3rd seasonമായി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. അതിനുവേണ്ടി നിങ്ങൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മളിൻ ചെയ്യാൻ പോകുന്ന എല്ലാ സീരീസിൻ്റെയും എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത ആ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡുമായി കാണാം. അതുവരേക്കും ബൈ.